കള്ള സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് താഴെ പൊട്ടിക്കരുത്. ഞാൻ വീട് തുറന്നു തരും. എല്ലാ മാസവും മകനെ ഡോക്ടറെ കാണിക്കുന്നതിന് 4500 രൂപ സ്വരൂപിക്കാറുണ്ട്. അതെടുക്കരുത്, മറ്റെന്തു വേണമെങ്കിലും എടുക്കാം. പോലീസിൽ പരാതിപ്പെടില്ല. ചെങ്ങരൂർ ചുഴക്കുന്നിൽ CV ഫിലിപ്പോസാണ് ഇങ്ങനെ മോഷ്ടാക്കൾക്കുള്ള മുന്നറിയിപ്പ് എഴുതി മുൻവാതിലിൽ ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ കഴിഞ്ഞ ദിവസം ഒരു മോഷണം ശ്രമം നടന്നു. മോഷണ ശ്രമമല്ല, മോഷ്ടിച്ചു. എന്നാൽ അതിൽ എനിക്ക് വലിയ പരിഭവമൊന്നുമില്ല. അങ്ങനെ വന്ന കള്ളന്മാർക്കൊരു മാനസാന്തരത്തിന്, മനസ്സിന് മാറ്റം ഉണ്ടാകാൻ അവർക്ക് വേണ്ടി ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വാക്ക് അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഇൻ്റർനാഷണൽ പ്രിസൺ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്ത് ജയിലുകളിൽ പോവുകയും പലരോടും സുവിശേഷം ഞങ്ങളുടെ ടീം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അനേകർ, പലര് വളരെ വിശ്വസ്തരായി അവരുടെ ജീവിതമാർഗത്തിൽ ഒരു തിരിവുണ്ടായി, ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിട്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ പിന്നീട് ജീവിതകാലത്തിൻ്റെ ശേഷിക്കുന്ന മുഴുവൻ കാലവും നല്ലവരായി ജീവിച്ചതായിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. അതിന് കാരണം അവർക്ക് ചില വാക്കുകൾ, ചില വാചകങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടിയപ്പോൾ അവർ ആ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഈ ബോർഡിലെ ചില വാക്യങ്ങൾ ആളുകളെ ചിന്തിപ്പിക്കുമെങ്കിൽ അത് നല്ലത്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നതും ഈ സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗത്ത് എത്തുവാനിടയായിത്തീരുന്നുവെങ്കിലും ഞാൻ വളരെ സംതൃപ്തനാണ്. ഞാൻ പക്ഷേ ഈ ചാനലുകാർ വരുമെന്നോ ഇങ്ങനെ പോകുമെന്നോ വിചാരിച്ചുകൊണ്ടല്ല, ഈ വഴി കടന്നു പോകുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാകട്ടെ എന്ന് വെച്ചാണ് ഞാൻ ചെയ്തത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലാണ് ഫിലിപ്പോസിൻ്റെ വീട്ടിൽ കള്ളൻ കയറിയത്. ഈ സമയം വീട്ടിൽ ഫിലിപ്പോസും ശാരീരിക അവശതകളുള്ള മകനുമാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് മോഷ്ടാവിന് വില പിടിച്ചതൊന്നും ലഭിച്ചില്ല. വില പിടിച്ച വസ്തുക്കളൊന്നും തന്നെ വീട്ടിൽ ഇല്ലാത്തതിനാൽ ഉണർന്നിട്ടും മോഷ്ടാവിനെ തടയാൻ ഫിലിപ്പോസ് ശ്രമിച്ചില്ല. എന്നാൽ മോഷ്ടാവ് വാതിൽ പൂട്ടിയ താഴെ തകർത്തത് ഫിലിപ്പോസിന് സഹിക്കാനായില്ല. അതിനാലാണ് മോഷ്ടാക്കൾക്കുള്ള നോട്ടീസ് വീടിന് മുന്നിൽ പതിച്ചതെന്ന് ഫിലിപ്പോസ് പറയുന്നു. ബൈബിൾ വാചകവും നോട്ടീസിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മകന് സുഖമില്ലാത്ത ആളാണ്, അപ്പോൾ അവന് വേണ്ടി ഞാൻ സാമ്പത്തികം ക്രമീകരിക്കുന്നുണ്ട്. അതുണ്ട്, അതിനുവേണ്ടി ആരോടും ഞാൻ ചോദിക്കാറില്ല. എൻ്റെ കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതി ഞാനൊരു പരസ്യം, സുവിശേഷ സംബന്ധമായ പരസ്യം, അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ മലയാള മനോരമയിൽ പ്രസിദ്ധം ചെയ്തു. ആ പ്രസിദ്ധം ചെയ്തപ്പോൾ അനേകർ കാണുകയും ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വിളിക്കുകയും ചെയ്തു. അവരുടെ ഓരോ പ്രശ്നങ്ങളുമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞാൻ. എന്നാൽ ഇത് കണ്ട ചില ആളുകൾ എന്നോട് സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ഗൂഗിൾ പേ ഇല്ല, അക്കൗണ്ട് നമ്പർ ദയവ് ചെയ്ത് ചോദിക്കരുത്, എനിക്ക് പണം വേണ്ട. എനിക്ക് തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും ദുഃഖിതരുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എല്ലാ കാര്യത്തിലും പരിഭവം പാടില്ല, ആർത്തി പാടില്ല. പരിഭവങ്ങളുടെ കൂമ്പാരങ്ങളെ പേര് നടക്കുന്ന ഒരു മനുഷ്യനും ആനന്ദത്തിൻ്റെ ഒരു തുരുത്തിലും എത്തിച്ചേരത്തില്ല. അങ്ങനെ ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാക്കുന്നത്, ഈ ഞാൻ ഒരുപാട് ആളുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഈ സന്യാസിമാരുടെ കയ്യിലൊന്നും ഇല്ലാത്തവരായിരുന്നു പണ്ട്. പക്ഷേ അവർ ഒരുപാട് പേരെ ശരിയാക്കിയിട്ടുണ്ട്. വാൽമീകിയെ തന്നെ സന്യാസിമാരാണ് അയ്യോ മാറ്റം വരുത്തി. അതുകൊണ്ടാണ് ഇന്നും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൃതി, അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാം നമുക്ക് വലിയ പാഠമല്ലേ. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.